സാലിസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോഴിക്കട്ട ശനിയാഴ്ച ഇങ്ങനെ അടുത്തല്ലോ അല്ലേ ഞാൻ ഇതിനുമുമ്പൊരു കോഴിക്കട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് ഇടാനായിട്ട് റിക്വസ്റ്റ് വന്നു അതുകൊണ്ട് ഞാനിതൊന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം രണ്ട് രൂപത്തിലാണ് ഞാനിപ്പോൾ ഈ കോഴിക്കട്ട ഉണ്ടാക്കി നിങ്ങൾ കാണിക്കണത് ഒന്ന് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വാട്ടി കുഴക്കണത് രണ്ടാമത്തേത് വെള്ളത്തിലേക്ക് പൊടി കലക്കിയിട്ട് അതിനെ നമ്മൾ വാട്ടി കുഴച്ചെടുക്കണത് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര കപ്പിൻ്റെ അടുത്ത് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി നമ്മൾ സ്റ്റൗ ഓൺ ഓൺ ചെയ്തതിന് ശേഷം ഇതിനൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അന്നേരം നമുക്കിതിനൊരു അരിപ്പേൽ അരിച്ചെടുക്കാം ശർക്കര നിങ്ങൾ അരിക്കുമ്പോൾ ശ്രദ്ധിച്ചോ മുഴുവനായിട്ട് ഒഴിക്കരുത് അവസാനത്തെ ആ ഭാഗം മാറ്റി വയ്ക്കണം എന്തെങ്കിലും മണ്ണും കല്ലുവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോളും ഇനി ഈ ശർക്കരയുടെ ജ്യൂസ് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ കപ്പ് തേങ്ങ ചിരണ്ടി ചിരണ്ടിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മാവിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയണത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നല്ലപോലെ നമുക്ക് വരട്ടിയെടുക്കാം നമ്മുടെ ഒഴിച്ചേക്കണ ശർക്കര നീരെല്ലാം വറ്റി അത് തേങ്ങയായിട്ട് നല്ലപോലെ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോക്കിയാൽ നിങ്ങൾ തേങ്ങയുടെ ആ ജ്യൂസെല്ലാം വറ്റി അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂൺ അവൽ ചേർത്ത് കൊടുക്കേണ്ടത് ഈ അവൽ ചേർത്ത് കൊടുക്കണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയറക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ അത് ലീക്ക് ചെയ്ത് പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അവല് ചേർക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ഈ മിക്സിലേക്ക് നമുക്കിനി ചുക്ക് ജീരകം ഏലക്കായ പൊടിച്ചത് കാൽ ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വാട്ടി കുഴച്ചെടുക്കാനുള്ള പൊടി എങ്ങനെ വാട്ടി കുഴച്ചെടുക്കണേന്നുള്ളത് കാണിച്ചു തരാം ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പൊടിയാണ് എടുത്തേക്കണത് പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കടയിൽ നിന്ന് മേടിക്കണ പൊടിയാണ് അപ്പം ഇടിയപ്പം എന്നൊക്കെ എഴുതിയേക്കണ പാക്കറ്റിലുള്ളത് നമുക്ക് കിട്ടില്ല ആ പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഈ പൊടി നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് അതിനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിനെ വാട്ടി കുഴയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് അതായത് നമ്മൾ പൊടി അളന്ന കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കണത് ഈ രണ്ട് കപ്പ് വെള്ളം നമുക്ക് വേണ്ടി വരില്ല ഒന്നേകാൽ കപ്പ് ധാരാളം മതിയാവും ചിലപ്പോൾ പൊടിയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒന്നര വരെയൊക്കെ വരുവായിരിക്കും പക്ഷേ എന്നാലും നമ്മൾ ആ കൃത്യം വെള്ളം വെക്കരുത് ഇച്ചിരി കൂട്ടിയിട്ട് വെക്കണം ഇനി ഇതിലേക്ക് ഞാൻ ആറ് ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ഒരു പൊടിക്ക് വെള്ളത്തിൽ കൂടി നിൽക്കണം എന്നാലേ നമുക്ക് ആ മാവിൻ്റെ അകത്തേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് തുടങ്ങി എന്തിനാണെന്നുണ്ടെങ്കിൽ ഈ പൊടി നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒട്ടി പിടിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചു ഇതിപ്പം നമുക്കിനിയും പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മരത്തിൻ്റെ കയ്യിലോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കട്ടിയുള്ള സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൈ പിടിക്കാം അതിന് ശേഷം നമ്മുടെ തിളച്ചിരിക്കണ വെള്ളം ഈ പൊടിയുടെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം സൈഡിൽ കട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒഴിച്ചു കൊടുക്കണ കൂടുതൽ തന്നെ നമ്മൾ ഈ കയ്യിൽ വെച്ച് ഇത് മിക്സ് ചെയ്യാൻ വേണം ഒരു പകുതി വെള്ളത്തിൻ്റെ അടുത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പൊടിയൊക്കെ വേറെ ആയിട്ട് കിടക്കണമെങ്കിൽ ഞാനൊരു കുറച്ച് വെള്ളം കൂടി കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ കയ്യിലിൻ്റെ കട വെച്ച് മാക്സിമം അതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിന് നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് ഇതിനെ തൊടാൻ പറ്റില്ല പക്ഷേ മിക്സ് നന്നായിട്ട് ചെയ്യാൻ വേണം അപ്പോൾ ഞാൻ ഇത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ കപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ എല്ലാ സ്ഥലത്തും കൂടി ഇങ്ങനെ പരത്തി മിക്സ് ചെയ്ത് കറക്റ്റിന് കിട്ടും നമുക്ക് നമ്മുടെ കൈയും പൊള്ളൂല പൊടിയുടെ അളവ് നല്ല കറക്റ്റിന് അതായത് മിക്സ് കറക്റ്റിന് വരുകയും ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ തിളപ്പിച്ച് വെള്ളത്തിൽ നിന്ന് ഒന്നേകാൽ കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി മാവിൻ്റെ ചൂട് നല്ലപോലെ ആറിക്കഴിഞ്ഞപ്പോൾ ഞാനിതെടുത്ത് കൊണ്ട് നല്ലപോലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കണം അല്ല നല്ലപോലെ വലിച്ചു കുഴയ്ക്കണം അതിലാണ് ഇതിൻ്റെ ഇതിൻ്റെ മിക്സ് ഏറ്റവും കറക്റ്റായിട്ട് വരണത് എത്രത്തോളം നിങ്ങൾ കുഴയ്ക്കണോ അത്രത്തോളം നിങ്ങളുടെ മാവ് സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് തുടങ്ങി ഒരാറ് മിനിറ്റ് വരെ നല്ലപോലെ ഇതിനെ കുഴച്ചു ഇപ്പം എനിക്ക് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടി ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പീസ് എടുക്കുക നിങ്ങളുടെ കയ്യിൽ കൊള്ളാവുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് എനിക്ക് പത്തെണ്ണം തുടങ്ങി പന്ത്രണ്ടെണ്ണം വരെ കോഴിക്കട്ട കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കിട്ടോ ഇപ്പം ഇങ്ങനെ ഒരു കൊച്ചു പീസ് മാവ് എടുക്കുക അതിന് ശേഷം അതിനൊന്ന് കയ്യിലിട്ട് പതുക്കെ പര ഇതിനൊരു കുഴി ഉണ്ടാവണമല്ലോ അതിന് നമ്മൾ കൈയിൻ്റെ ഈ രണ്ട് വേരലും കൂടെ കൂടിയിട്ട് അകത്തേക്ക് വെച്ച് ചിറ്റിച്ച് 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 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിന് കൊട്ട പോലെ ഇതുണ്ട് നല്ലപോലെ കുഴിയായി വരും നിങ്ങളിതിപ്പം ഇങ്ങനെ ഈ കൊട്ട ഉണ്ടാക്കണ സമയത്ത് നിങ്ങൾ കുറച്ച് വെള്ളം സൈഡിൽ വയ്ക്കണം ആ വെള്ളത്തിൽ തൊട്ട് നമ്മൾ ഈ കൊട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഫിനിഷിങ്ങോടു കൂടി നമുക്ക് കിട്ടും കയ്യിൽ ഒട്ടി പിടിക്കുകയില്ല എന്നാൽ ഈ ബോളിന് നല്ല ഫിനിഷിങ് ഉണ്ടാവുകയും ചെയ്യും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണേ തേങ്ങയും ശർക്കരയുടെയും വിളയച്ച ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിനെ ഇങ്ങനെ എല്ലാ വശത്തും കൂടി ചേർക്കുക കൂടുതൽ കട്ടിയാവാതെ കൊണ്ട് പരത്തി എല്ലാ ഭാഗത്തേക്കും ആ കട്ടിയായിട്ടുള്ള മാവ് പരത്തി വയ്ക്കണം അങ്ങനെ നമ്മൾ ഇത് എല്ലാ ഭാഗത്തേക്കും പരത്തിയില്ലെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കട്ടയുടെ ഒരു സൈഡ് കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് പല സ്ഥലത്തേക്കും ഇത് പരത്തി കൊടുക്കാം ഈ സമയത്തൊക്കെ നിങ്ങൾ കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം ഇനിയും ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു ഇനി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം തേങ്ങയൊക്കെ വെച്ച് നമ്മളിത് കംപ്ലീറ്റ് അടച്ചു അതിന് ശേഷം കയ്യിൽ വെച്ച് ഇതൊന്ന് പതുക്കെ 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 ഒന്ന് അമർത്തി അമർത്തി പിടിക്കണം ഒരുപാട് അമർത്തരുത് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ടോപ്പിലുള്ള ഭാഗമില്ല അവിടെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിന് ശേഷം പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇനി എവിടെയെങ്കിലും ഫിനിഷിംഗ് ഉണ്ട് തടമുഴകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം അതിനെ അതിനൊന്ന് ലെവലാക്കി എടുക്കാം ഇപ്പം നമ്മളുടെ കോഴിക്കൊട്ടയുടെ ആദ്യത്തെ നമ്മൾ ശരിയാക്കി എടുത്തു ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോഴിക്കൊട്ടകളും റെഡിയാക്കി എടുക്കുക ഇപ്പം ഞാൻ ഇത് ഇതുപോലെ എല്ലാ കോഴിക്കട്ടുകളും ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മീഡിയം സൈസ് ഉള്ള കോഴിക്കട്ടകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പത്തുന്ന ആവുമെന്ന് പറഞ്ഞു തരുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊന്ന് ഇതിനെ സ്റ്റീം ചെയ്ത് എടുക്കണം അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെറ്റിൻ്റെ ഒരു പാത്രം വെച്ചു ആ നെറ്റിൻ്റെ പാത്രം ഞാൻ നല്ലപോലെ എണ്ണ തടവിയിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി നല്ലപോലെ സ്റ്റീം വരണ സമയത്ത് നമുക്ക് ഈ കോഴിക്കട്ടകളെല്ലാം പറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ലിഡ് ഇട്ട് മൂടിയിട്ട് ഒരു പത്ത് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് വരെ ഇതിന് സ്റ്റീം ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കോഴിക്കട്ട റെഡിയാവും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതേ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളുടെ കോഴിക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒറ്റ എണ്ണം പൊട്ടിയിട്ടില്ല ശർക്കരൊന്നും ലീക്ക് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഇതൊരുവിധം നല്ലപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ നെറ്റ് പാത്രത്തിൻ്റെ അതൊന്ന് മാറ്റാൻ പാടുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കോഴിക്കട്ട കഴിഞ്ഞു രണ്ടാമത്തെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നേരത്തെ എടുത്ത സെയിം പത്തിരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തേക്കണത് അതിൻ്റെ അന്ന് ഒരു കപ്പ് ഒരു പാൻറ്റകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയങ്ക കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്യുക ഇത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ സ്പൂണ് എടുക്കേ ചെയ്യരുത് എടുക്കാതെ കൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത് ഈ ഈ മാവ് നമ്മളിപ്പോൾ വെള്ളം ചേർത്ത് ഈ മാവ് എടുത്തിട്ടില്ലേ ഈ മാവ് തിക്കായിട്ട് വരുന്നത് നോക്കുക ഞാൻ മരത്തിൻ്റെ തടി മാറ്റിയിട്ട് ഞാനൊരു സ്പാറ്റിലെടുത്തേക്കണത് അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയപ്പോൾ ഇത് തിക്കായിട്ട് വരണമുണ്ടോ നിങ്ങൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം തിരിച്ച് തിരിച്ച് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി നമുക്കൊരു ചപ്പാത്തിയുടെ പരുവത്തിന് മാവ് നല്ലപോലെ തിക്കായിട്ട് വരണ വരെയും ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളം വറ്റി വരുകയും ചെയ്യും അതേസമയം ഇത് നല്ലപോലെ വാടി വരുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് വരെ ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ഇളക്കി 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 ഇതിനാക്കി കൊടുക്കുമ്പോൾ ഇത് നല്ല പാകത്തിന് വാടി വരുകയും ചെയ്യും ഇപ്പം ഇതേ നമ്മുടെ മാവെല്ലാം നല്ല ഭംഗിയ രൂപത്തിൽ വാടി വന്നിട്ടുണ്ട് ഇതിനെ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഇളക്കി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് മൂടി വയ്ക്കുക നല്ലപോലെ തണുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ മാവ് വലിച്ച് കുഴക്കണ പോലെ ഇതിനെ നല്ലപോലെ വലിച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുഴിക്കട്ടുണ്ടാക്കി തുടങ്ങുക സ്വല്പം വെള്ളം സൈഡിൽ വയ്ക്കുക ആവശ്യം വന്നാൽ മാത്രം വെള്ളം തൊട്ട് അതിനെ നല്ല ഫിനിഷിങ്ങോട് എടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പോലെ തന്നെ തേങ്ങയുടെ ഫില്ലിങ് വെച്ചു കൊടുക്കുക പിന്നെ ഇത് ക്ലോസ് ചെയ്യണതും ഇതിൻ്റെ കൊട്ടയുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു ടേസ്റ്റ് ഉണ്ട് അതൊക്കെ അവനവൻ്റെ ഒരു ഓരോ ആർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഈ വട്ടത്തിൽ തന്നെ ചെയ്യണമെന്നില്ല ഉരുണ്ടതായിട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുവേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക ഇതെല്ലാം പറക്കി വെച്ചിട്ട് അതിന് വേവിച്ചെടുക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാൻ രണ്ട് രൂപത്തിലുള്ള കോഴിക്കെട്ടകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഏത് എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം എല്ലാവരും തന്നെ കോഴിക്കട്ട ശനിയാഴ്ച കോഴിക്കട്ട ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ ഈ കോഴിക്കട്ടയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവപ്പച്ചയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു ലാസറ് ആ ലാസറ് മരിച്ചുപോയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ലാസറിനെ ഉയർപ്പിച്ച് കർത്താവ് ലാസറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ മാർത്തേം മറിയും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഇതേപോലെ സാമ്യമുള്ള ഒരു പലഹാരം കർത്താവിന് വേണ്ടിയിട്ട് കൊടുത്തു അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും അതേപോലെയൊക്കെ തന്നെ നമ്മുടെ കർണവന്മാരായിട്ട് കണ്ടുപിടിച്ച ഒരു സാധനം അതായത് കൊഴുക്കട്ട അന്ന് ഉണ്ടാക്കിയിട്ട് അത് ആഘോഷിക്കുന്നു അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്